നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് നമ്മളറിയാതെ എങ്ങനെയെങ്കിലും നമ്മുടെ കോൺടാക്റ്റ് നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയാൽ എങ്ങനെ നമുക്ക് തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. വളരെ യൂസ്ഫുള്ളാണ്, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. കാരണം നമുക്കൊക്കെ അറിയാതെ നമ്മുടെ കുട്ടികളുടെ കയ്യിലെത്തി നമ്മുടെ മൊബൈൽ ഫോണിലുള്ള കോൺടാക്റ്റുകൾ അറിയാതെ ഡിലീറ്റായി പോകും, അതല്ലെങ്കിൽ നമ്മൾ തന്നെ ഡിലീറ്റ് ചെയ്യുന്ന കോൺടാക്റ്റ് അറിയാതെ അധികമായിട്ട് ഡിലീറ്റായി പോവുകയൊക്കെ ചെയ്യും. ഉദാഹരണത്തിന് ഞാനിവിടെ കോൺടാക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കോൺടാക്റ്റിനകത്ത് നമുക്ക് ഇതുപോലെ ഡിലീറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ നമ്പർ നമ്മുടെ കോൺടാക്റ്റിൽ നിന്ന് ഡിലീറ്റായി പോയി. പക്ഷേ പിന്നെ ആ നമ്പർ നമുക്ക് തിരിച്ചെടുക്കാൻ പല ആളുകളും അന്വേഷിച്ച് നടക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെ വളരെ ഈസിയായിട്ട് നമ്മുടെ കോൺടാക്റ്റിനകത്തുള്ള നമ്പർ ഡിലീറ്റ് ചെയ്ത് പോയാൽ എങ്ങനെ തിരിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക, തീർച്ചയായിട്ടും വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഗൂഗിൾ ക്രോമാണ് എടുക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ടെക്നോളജികളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓർക്കുക, നിങ്ങൾ ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് നമ്മുടെ സെർച്ച് ബാറിൽ ഇനി പറയുന്ന കാര്യം അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ .com എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്ലാഷ് ഇട്ട് കോൺടാക്ട്സ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്ക്രീനിൽ കാണാൻ സാധിക്കും, അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യാം. കോൺടാക്ട്സ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്യാം. ഇവിടെ നിങ്ങൾ ഏതൊരു മെയിൽ ഐ ഡിയിലാണ്, നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിൽ ഏതിലാണ് നിങ്ങളുടെ കോൺടാക്റ്റ് സേവ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ കോൺടാക്റ്റ് ജിമെയിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐ ഡി എല്ലാം ഇവിടെ വെച്ച് കാണാൻ സാധിക്കും. ഏത് മെയിൽ ഐ ഡിയിലാണോ നിങ്ങളുടെ കോൺടാക്റ്റ് സേവ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓർക്കുക, നിങ്ങളുടെ കോൺടാക്റ്റുകൾ സേവ് ചെയ്ത് വെക്കേണ്ടത് തീർച്ചയായിട്ടും ഗൂഗിളിലാണ്. പല സമയത്തായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഗൂഗിളിലൂടെ എങ്ങനെയാണ് നമ്മുടെ കോൺടാക്റ്റുകളൊക്കെ വളരെ ഈസി ആയിട്ട് സേവ് ചെയ്യാമെന്നും, മാത്രമല്ല നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉള്ള കോൺടാക്റ്റുകൾ എങ്ങനെ ഗൂഗിളിലേക്ക് മൂവ് ചെയ്യാമെന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സ്റ്റേ ഓൺ വെബ് എന്നുള്ള ഓപ്ഷൻ കാണും. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് യൂസ് ആപ്പ് എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ കാണും. ഇവിടെ നമ്മൾ സ്റ്റേ ഓൺ വെബ് എന്നുള്ളിടത്ത് തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തിന് ശേഷം ഇവിടെ ഇടത് ഭാഗത്തുള്ള ത്രീ ലൈൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും അവസാനത്തിൽ ബിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ബിൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഡിലീറ്റ് ചെയ്ത് പോയ കോൺടാക്ട്സുകളൊക്കെ ഇതിനകത്തും കാണാൻ സാധിക്കും. ഓർക്കുക, ഇതിനകത്ത് 30 ദിവസം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. 30 ദിവസം പൂർത്തിയായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ നിന്നും ഡിലീറ്റ് ആയി പോകും. അതുകൊണ്ടാണ് 30 ദിവസത്തിനടക്ക് നിങ്ങൾ നിങ്ങളുടെ കോൺടാക്റ്റുകൾ അറിയാതെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺടാക്റ്റുകൾ കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നതിന് വേണ്ടി ഡിലീറ്റ് ചെയ്തൊരു കോൺടാക്റ്റൂടെ കാണാം. ഇന്നത്തെ ദിവസം 5:34 ഞാൻ ആ കോൺടാക്റ്റ് ഡിലീറ്റ് ചെയ്തായി കാണുന്നുണ്ട്. അപ്പോൾ ഞാനത് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടി ജസ്റ്റ് ആ ഇങ്ങനെ വേണ്ട കോൺടാക്റ്റൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുക, ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോ നമ്പറിലും ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഇവിടെ റിക്കവർ എന്നൊരു ഓപ്ഷൻ കാണും. ഇത് ക്ലിക്ക് കൊടുത്താൽ മതി. താഴെ കാണുന്ന ഭാഗത്ത് കാണാം നമ്മുടെ കോൺടാക്റ്റുകളെല്ലാം 5 കോൺടാക്റ്റ് ഉണ്ട്. 5 നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിലേക്ക് തന്നെ റിക്കവർ ആയത് കാണാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്റ്റുകൾ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വളരെ ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.